മാർത്തോമാശ്ലീഹായുടെ സ്ലൈഹിക പിതൃത്വം സ്നേഹത്തോടെ അവകാശപ്പെടുന്ന വലിയ ഒരു സഭാ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് നാം. നമ്മുടെ കർത്താവിൻ്റെ ഉയിർപ്പ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആധാരശിലയായിരിക്കുന്നത് പോലെ ഭാരതത്തിലെ മാർത്തോമ നസ്രാണികളുടെ അസ്തിത്വത്തിൻ്റെ ആധാരമാണ് മാർത്തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ആഘോഷമായ പുതുഞായർ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന മാർത്തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം ലോകം കണ്ട ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ സ്ലീഹന്മാരുടെ പേരുകൾ വർണ്ണിക്കുന്ന മൂന്നാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ എട്ടാമനായിട്ടാണ് നമ്മുടെ മാർത്തോമാശ്ലീഹായുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്നത്. അതിശയകരം എന്നോണം സ്ലീഹന്മാർക്ക് നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ എട്ടാം നാളാണ് മാർത്തോമാശ്ലീഹായ്ക്ക് വേണ്ടി അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ ഭാരതത്തിലെ മാർത്തോമ നസ്രാണികൾക്ക് വേണ്ടി മാർത്തോമാശ്ലീഹ സ്ഥാപിച്ചത് എട്ട് പള്ളികളല്ലേ? ഏഴരപ്പള്ളി, അരപ്പള്ളി, ഒരു പള്ളിയായാൽ അതും എട്ട് പള്ളിയല്ലേ? ഇങ്ങനെയൊക്കെയാണെങ്കിലും സുവിശേഷം നാം ശ്രദ്ധാപൂർവം പരിശുദ്ധാത്മാവിൽ വായിച്ചു വരുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ, 21-ാം അധ്യായത്തിൽ, തിബേരിയൂസ് കടൽ തീരത്ത് വച്ച് ഈശോ സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ആ അത്ഭുതകരമായ വിവരണം നമുക്ക് നൽകുന്ന വേളയിൽ മാർത്തോമാശ്ലീഹായുടെ പേര് പത്രോസ്ലീഹായുടെ പേരിനോട് തൊട്ട് രണ്ടാമതായിട്ടാണ് ചേർത്ത് വച്ചിരിക്കുന്നത് എന്നത് അത്ഭുതാവഹമായൊരു കാര്യമാണ്. കഴുകൻ്റെ കണ്ണുകളോടെ ജീവൻ്റെ വചനത്തെ നോക്കിക്കാണുന്ന യോഹന്നാൻ സ്ലീഹ, ഉയർന്നു പറക്കുന്ന കഴുകൻ്റെ ചിറകുകളിൽ വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കേണ്ടടുത്ത് വിതയ്ക്കുന്നവൻ. മാർത്തോമാശ്ലീഹായുടെ പേര് രണ്ടാമത് ചേർത്ത് വച്ചിരിക്കുന്നത് AD 95 എഴുതി പൂർത്തിയാക്കപ്പെട്ടുവെന്ന് പണ്ഡിതർ വിശ്വസിക്കുന്ന വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷം എഴുതപ്പെടുന്നതിന് 4 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇങ്ങ് ഭാരതത്തിൽ മാർത്തോമാശ്ലീഹായുടെ മാർഗം, തോമാ മാർഗം പ്രാക്ടീസ് ചെയ്യപ്പെട്ടിരുന്നു. തോമാശ്ലീഹായാൽ വിതയ്ക്കപ്പെട്ട വചനം സുവിശേഷ വിത്തിൻ്റെ രൂപത്തിൽ ഇവിടെ ഒരു വിശ്വാസ സമൂഹം പ്രായോഗികമാക്കിയിരുന്നു, തങ്ങളുടെ ജീവിത ശൈലിയാക്കിയിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത് യോഹന്നാൻ സ്ലീഹായ്ക്കും നന്നേ അറിയാമായിരുന്ന ഒരു കാര്യമായിരുന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ സ്ലീഹായെപ്പറ്റി, മാർത്തോമാശ്ലീഹായെപ്പറ്റി ഇത്രയധികം വിവരണങ്ങൾ തരുന്ന മറ്റൊരു സുവിശേഷകനില്ല. മറ്റൊരു സുവിശേഷത്തിലും തോമാശ്ലീഹായെപ്പറ്റി ഇത്ര വിവിഡായ ഒരു പിക്ചർ നമുക്ക് ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ യോഹന്നാൻ സ്ലീഹ തോമാശ്ലീഹായെ വളരെയധികം ആദരിച്ചിരുന്നുവെന്നും അദ്ദേഹം തേനും പാലും കൊടുത്ത് വളർത്തിയെടുത്ത വിശ്വാസ സമൂഹത്തെ ആദരിച്ചിരുന്നുവെന്നും നമുക്ക് ന്യായമായും അനുമാനിക്കാം. യോഹന്നാൻ സ്ലീഹായുടെ വിവരണത്തിലാണ്, അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിലാണ് തോമാശ്ലീഹായ്ക്ക് ഉത്ഥിതൻ്റെ ദർശനമുണ്ടാകുന്നത്. സ്ലീഹന്മാർക്ക് ആഴ്ചയുടെ 1-ാം ദിവസം ഉത്ഥിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിക്കുകയും താൻ കർത്താവാണെന്ന് അവർ ഏറ്റുപറയുകയും ചെയ്യുന്നത് യോഹന്നാൻ സ്ലീഹ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ തോമാശ്ലീഹ അവരോടൊപ്പം ഇല്ലായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടു എന്ന് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഈ ശിഷ്യന്മാർ തോമാശ്ലീഹായോട് പറഞ്ഞ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇന്ന്
ശരിയായി ധരിച്ചും തെറ്റിദ്ധരിച്ചും ലോകം മുഴുവൻ തോമസ് ലീഹായെ പറ്റി പ്രസംഗിക്കുന്നത്. തോമസ് ലീഹായെ സംശയാലുവായ തോമ എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. സംശയിക്കുന്ന മനുഷ്യമക്കളെ കാണുമ്പോൾ തോമായുടെ മക്കളെന്ന് ആരോപിക്കുന്നവരുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നാം ഈ തിരുവചന ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, മാർ തോമസ് ലീഹായെ നിമിത്തമാക്കിക്കൊണ്ട് നമ്മുടെ പ്രബോധനത്തിനു വേണ്ടി സംഭവിച്ച മഹാരഹസ്യങ്ങളാണ് ഇവയെന്ന്. തോമസ് ലീഹ തൻ്റെ കൂട്ടു സ്ലീഹന്മാരോട് പറയുകയാണ്, ഞാൻ അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ കാണുകയും അവയിൽ എൻ്റെ വിരലുകൾ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. സ്നേഹത്തിൻ്റെ അനുഭവം കിട്ടാൻ വേണ്ടി, കർത്താവിൻ്റെ അനുഭവം കിട്ടാൻ വേണ്ടിയുള്ള ഒരു സ്നേഹ നിർബന്ധമായിരുന്നു അത്. സ്നേഹിച്ച് പ്രഘോഷിക്കുന്ന ഒരു സുവിശേഷമാകണം തൻ്റെ സുവിശേഷം എന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നു. ഞങ്ങൾ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ദൈവശാസ്ത്ര പഠനത്തിൻ്റെ ആരംഭഘട്ടത്തിൽ വാട്ട് ഈസ് തിയോളജി എന്ന് അധ്യാപകർ ഞങ്ങൾക്ക് വിവരിച്ചു തരാറുണ്ട്. വളരെ പ്രഖ്യാതമായ ഒരു വാക്യം ഉപയോഗിച്ചാണ് വാട്ട് ഈസ് തിയോളജി എന്ന കോൺസെപ്റ്റ് അവർ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. തിയോളജി ഈസ് ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്. ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്. പ്രിയപ്പെട്ടവരെ, തോമസ് ലീഹ ഈ ചോദിച്ചത് മറ്റെന്താണ്? എൻ്റെ വിശ്വാസത്തിൻ്റെ രഹസ്യം, ഐ സീക്ക് അണ്ടർസ്റ്റാൻഡിങ് ഫോർ മൈ ഫെയ്ത്ത്. എൻ്റെ വിശ്വാസത്തിൻ്റെ രഹസ്യം എനിക്ക് മനസ്സിലാകണം എന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് ഞാൻ അറിയണം. ഞാൻ പ്രഘോഷിക്കുന്നത് എൻ്റെ ഹൃദയം കൊണ്ടാകണം. അതാണ് തോമസ് ലീഹ പറഞ്ഞത്. ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ തിരുവുത്ഥാനത്തിൻ്റെ തലേന്ന്, വലിയ ശനിയാഴ്ച തലേന്ന് വൈകുന്നേരം സമയത്തോടുകൂടി ചാപ്പലിൽ ഞാനെൻ്റെ കസേരയിലിരുന്ന് ഈശോയുടെ വിശുദ്ധ കുരിശിലും മാർ തോമസ് ലീഹായുടെ ചിത്രത്തിലും നോക്കിയിരുന്ന് ധ്യാനിക്കുകയായിരുന്നു. ആത്മാവിൽ അക്ഷരാർത്ഥത്തിൽ ലയിച്ച് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു തന്നു, നീ യോഹന്നാൻ്റെ ലേഖനം, യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം എടുത്ത് വായിക്കൂ. ഞാൻ തിരുവചനം, എൻ്റെ അടുത്തിരുന്ന തിരുവചനം എടുത്ത് തുറന്നു. അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ആദ്യമുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനം നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. വാസ്തവത്തിൽ തോമസ് ലീഹായുടെ എക്സ്പീരിയൻസ്, ബാക്കി സ്ലീഹന്മാരുടെ അനുഭവം, അതാണ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ ഇവിടെ വിവരിക്കുന്നത്. ഞങ്ങൾ കേട്ടതും, മറ്റു സ്ലീഹന്മാർ പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു, തോമസ് ലീഹ അത് കേട്ടു. ആദ്യം മുതലുള്ള ആ നിത്യജീവനെ, ബാക്കി സ്ലീഹന്മാർ കേട്ട ആ ജീവനെ, ആ ജീവനെ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണണമെന്ന്, അവൻ്റെ ആണിപ്പഴുതുകളിൽ എൻ്റെ കൈകൾ കൊണ്ട് സ്പർശിക്കണമെന്ന്, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ വിലാപ്പുറത്തേക്ക് മുട്ടിൽ വീഴുമ്പോൾ ആ വിലാപ്പുറത്തിലൂടെ നോക്കി ജീവൻ്റെ മഹാരഹസ്യത്തെ കാണുവാൻ തോമസ് ലീഹായെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹെബ്രായർക്കുള്ള ലേഖനം
പത്താം അധ്യായം ഇരുപതാം വാക്യത്തിൽ ദൈവവചനം നമ്മെ എങ്ങനെ പഠിപ്പിക്കുന്നു? അവൻ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ, അവൻ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ നവീനവും സജീവവുമായ ഒരു പാത നമുക്കായി തുറന്നു തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ തോമസ് ലീഹായെ കാട്ടിക്കൊടുത്തത്, കർത്താവെ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് ചോദിച്ച് തൻ്റെ ആ നിർമ്മല ശിഷ്യന് ഈശോ ആ സമയം കാട്ടിക്കൊടുത്തത് തന്നിലൂടെ പിതാവിലേക്കുള്ള വഴിയാണ്, വഴിത്താരയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ നിറഞ്ഞ് തിരുവചനം വായിക്കുവാനുള്ള കൃപയ്ക്കായി നാം പ്രാർത്ഥിക്കണം. ഈശോയുടെ തിരുവിലാവ്, ഈശോയുടെ പിളർക്കപ്പെട്ട പാർശ്വം, അത് ദേവാലയത്തിൽ രണ്ടായി കീറിയിട്ടിരിക്കുന്ന വിരിയുടെ ഒറിജിനൽ സെൽഫാണ്. ഈശോയുടെ പിളർക്കപ്പെട്ട പാർശ്വത്തിൻ്റെ പ്രതീകമാണ് ദേവാലയത്തിലെ തിരശ്ശീല, രണ്ടായി കീറിക്കിടക്കുന്ന തിരശ്ശീല. ഈശോയുടെ പിളർക്കപ്പെട്ട പാർശ്വത്തിലൂടെയാണ് പിതാവിൻ്റെ പക്കലേക്ക് നമുക്കുള്ള വഴിത്താര നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നടന്നാൽ, അവിടെ ആദ്യ മനുഷ്യൻ പാപം ചെയ്ത് ആദവും ഹൗവയും ഏദൻ തോട്ടത്തിന് പുറത്താക്കപ്പെടുമ്പോൾ, ദൈവത്താൽ പുറത്താക്കപ്പെടുമ്പോൾ, അവർക്ക് മുൻപിൽ ഏദൻ തോട്ടത്തിന് കാവൽ നിൽക്കുവാൻ കെരൂബുകളെ ദൈവം നിയോഗിക്കുന്നുണ്ട്. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ഉജ്ജ്വലിക്കുന്നതുമായ ഒരു വാൾ അവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഇവിടെ കാൽവരിയിൽ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കപ്പെടുമ്പോൾ അവൻ്റെ പാർശ്വം കുത്തിപ്പിളർക്കപ്പെടുന്നതും പടയാളികളിൽ ഒരുവൻ്റെ കുന്തം കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലെ ഈ സംഭവവുമായി എത്രയോ വലിയ സാധർമ്മ്യമാണ് നമ്മളെ കാണുന്നത്. അന്ന് മനുഷ്യൻ്റെ മുൻപിൽ അടയ്ക്കപ്പെട്ട ഏദൻ തോട്ടം, ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി അവന് വിലക്കപ്പെട്ടു. ഇതാ ഗാഗുൽത്താ മലയിൽ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ കനി. ഈശോയുടെ പിളർക്കപ്പെട്ട പാർശ്വത്തിലൂടെ ഒഴുകിയിറങ്ങിയ രക്തവും ജലവും, അത് പ്രിയപ്പെട്ടവരെ, സഭയിൽ, നമ്മെ സഭയിൽ പ്രവേശിപ്പിക്കുന്ന പ്രവേശ കുദാശകളുടെ പ്രതീകമായ രക്തവും ജലവും, ജലം വിശുദ്ധ മാമോദീസായെയും രക്തം പരിശുദ്ധ കുർബാനയെയും സൂചിപ്പിക്കുമ്പോൾ, ജീവൻ്റെ വൃക്ഷത്തിൻ്റെ കനി ഗാഗുൽത്തായിലെ തിരുബലിയിൽ ഈശോയുടെ പാർശ്വത്തിൽ നിന്ന്, അവൻ്റെ ഹൃദയത്തിൽ നമുക്കായി പിതാവായ ദൈവം ഒഴുക്കിത്തരികയാണ്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ ലേഖനകർത്താവ് കൃത്യമായിട്ട് പറയുന്നത് പോലെ, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കിന്ന് മനോധൈര്യമുണ്ട്. കാരണം നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ ഇവിടെ ഉണ്ടായിരിക്കുന്നു. അവൻ്റെ പിളർക്കപ്പെട്ട ശരീരമാകുന്ന വിരിയിലൂടെ പിതൃസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. അവൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. സത്യസന്ധമായ മനസ്സാക്ഷിയോടെ, വിശുദ്ധ ജലത്താൽ കഴുകി നിർമ്മലമാക്കപ്പെട്ട ശരീരത്തോടെ നമുക്കവനെ സമീപിക്കാമെന്ന് കൃത്യമായി ഹെബ്രായ ലേഖനകർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരുവചനങ്ങൾ ഒന്നൊന്നായി ഈശോയിൽ നിറവേറുകയാണ്. അപ്പോൾ നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചെമന്ന അങ്കി അണിഞ്ഞ ആ ഐക്കിനിൽ നമ്മൾ കാണുന്നത് പോലെ, ഞാൻ ഇന്നലെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, നിങ്ങളോട് സത്യമായി ഞാൻ പറയുകയാണെങ്കിൽ, ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ ആ ഒരു ആത്മീയ അനുഭവം അത് രാത്രി മുഴുവൻ എന്നെ പിന്തുടർന്നു. രാത്രിയിൽ പാതി ഉറക്കത്തിലും ഈ ഒരു സ്വപ്നം, ഈ ഒരു വിശകലനം അതാണ് എൻ്റെ മനസ്സിൽ നിന്നത്. ഇന്ന് പരിശുദ്ധ കുർബാനയ്ക്കായി വെളുപ്പിന് 2:30 എഴുന്നേറ്റ് പള്ളിയിൽ വന്നപ്പോഴും ആ ഒരു കാഴ്ചയിൽ നിന്ന് ദൈവം എൻ്റെ കണ്ണുകൾ പിന്തിരിച്ചില്ല.
തോമാസ് ലിഹായുടെ വലതുകൈയിൽ ഒരു ശൂലം നാം കാണുന്നുണ്ട്. കർത്താവ് എന്നോട് ചോദിച്ചു, അതെന്താണ് മോളെ? നാം ഒക്കെ ഇന്ന് വരെ ഓർത്തിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഓർത്തിരുന്നത്, തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ അടയാളമായ ശൂലമാണത്. ഈശോയുടെ, ക്രിസ്തുരാജൻ്റെ കയ്യിലെ കുരിശു പോലെ എൻ്റെ തോമാസ് ലിഹായുടെ കയ്യിൽ അവൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ അടയാളമായ ശൂലമാണ് എന്നാണ് ഞാൻ ഓർത്തിരുന്നത്. കർത്താവ് പറഞ്ഞു, അല്ല തോമാസ് ലിഹ, കർത്താവെ പിതാവിങ്കിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ച തോമാസ് ലിഹ, ഇന്ന് വിശ്വാസികളായ നിങ്ങൾക്ക് കാട്ടിത്തരികയാണ്, ഇതാണ് വഴി. പടയാളി കർത്താവിൻ്റെ തിരുവിളാവിൽ കുത്തിയിറക്കിയ കുന്തം, അതിനെപ്പറ്റി ആ ഒരു ചിത്രം തന്നയുടൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മനസ്സിനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6:1 വാക്യങ്ങളിലേക്ക് നയിച്ചു. അവിടെ നാം വായിക്കുന്നുണ്ട്, കെറൂബുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിലുകൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്ന് അതുകൊണ്ട് എൻ്റെ അത്തരത്തെ സ്പർശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഇത് നിന്നെ സ്പർശിച്ചിരിക്കുന്നു, നീ ശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു. ഓറിയൻ്റൽ പാരമ്പര്യങ്ങളിലുള്ള ഇതര ക്രിസ്ത്യൻ ഡിനോമിനേഷൻസിൽ, കാത്തലിക് ഡിനോമിനേഷൻസിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭകളിലും മറ്റും നാം കേൾക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ദാസന് പേര് പറഞ്ഞിട്ട് നിന്നെ ശുദ്ധീകരിക്കുന്ന തീക്കട്ട ഇതാ നിൻ്റെ നാവിൽ വയ്ക്കുന്നു. അപ്പോൾ തോമാസ് ലിഹായുടെ കയ്യിലിരിക്കുന്ന ആ ശൂലം, അതിൻ്റെ അറ്റത്ത് കൃത്യമായ ഐക്കണോഗ്രഫി നാം കണ്ടിട്ടുണ്ടെങ്കിൽ, കെറൂബികളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിലുകൊണ്ടെടുത്ത ആ തീക്കട്ട, ഈശോയുടെ തിരുമാറിലൂടെ കയറിയിറങ്ങിയ ആ ശൂലത്തിൽ പതിഞ്ഞ വിശുദ്ധ കുർബാനയുടെ പ്രതീകമായ അവിടുത്തെ അമൂല്യമായ തിരുരക്തം, ആ വഴി, ആ തിരുരക്തത്തിൻ്റെ സോഴ്സ് നമുക്ക് കാണിച്ചു തരുന്ന ചൂണ്ടു പലകയാണ് തോമാസ് ലിഹായുടെ കൈകളിലിരിക്കുന്നത്. അവൻ്റെ ഇടത്തെ കയ്യിൽ ഒരു ഗ്രന്ഥച്ചുരുൾ നാം കാണുന്നുണ്ട്. ഉടനെ ആത്മാവ് എൻ്റെ മനസ്സിനെ വെളിപാടിൻ്റെ പുസ്തകം 10 നയിച്ചു. അവിടെ നാം കാണുന്നത് തലയ്ക്ക് മുകളിൽ മഴവില്ലിൻ്റെ ആകാരഭംഗിയുള്ള മേഘാവൃതനായ ഒരു ദൂതൻ, ശക്തനായ ഒരു ദൂതൻ ഒരു ഗ്രന്ഥച്ചുരുളുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അതായത് നമ്മുടെ കർത്താവിൽ വെളിപ്പെട്ട സുവിശേഷത്തിൻ്റെ വെളിപാട് എന്ന് ഞാൻ പറയട്ടെ, പിതാവായ ദൈവത്തിൻ്റെ വെളിപാട്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിൽ വെളിപ്പെട്ട ആ വെളിപാടിൻ്റെ ഗ്രന്ഥച്ചുരുളാണ് മാർത്തോമാസ് ലിഹായുടെ ഇടത്തെ കയ്യിൽ ഇരിക്കുന്നത്. അങ്ങനെ വചനത്തെയും ആദിയിൽ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഇടയിൽ നമുക്ക് വെളിപ്പെട്ട ഉത്ഥാനത്തോടുകൂടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന നിത്യവചനമായ ഈശോയെ ഒരു കയ്യിലും, ആ ഈശോയിൽ എത്തിച്ചേരുവാൻ നമുക്ക് പാഥേയമാകേണ്ട വിശുദ്ധ കുർബാനയിലേക്കുള്ള വഴി മറുകൈയിലും പിടിച്ചുകൊണ്ട് മാർ തോമാസ് ലിഹ നമ്മുടെ സഭയുടെ ശ്ലീഹായി നിൽക്കുന്നു. ശ്ലീഹായ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് അവിടുത്തെ ശിരസിലെ മുറിപ്പാടുകളല്ല പ്രിയപ്പെട്ടവരെ. പ്രത്യേകം സുവിശേഷകൻ എടുത്തു പറയുന്നു, അവിടുന്ന് തൻ്റെ പാർശ്വവും കൈകളും അവരെ കാണിച്ചു. പാർശ്വവും കൈകളും, എഫേസുസുകാർക്കെഴുതിയ ലേഖനത്തിലും കൊളോസ്സുകാർക്കെഴുതിയ ലേഖനത്തിൻ്റെയും ആരംഭത്തിൽ ലേഖനകർത്താവായ വിശുദ്ധ ശ്ലീഹ നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നു, ഈശോ മിശിഹായുടെ ശരീരമാണ് സഭ, സഭ അവൻ്റെ ശരീരമാകുന്നു, അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാകുന്നു. അപ്പോൾ
ഉത്തിതന ഈശോ തൻ്റെ പാർശ്വവും കൈകളും സ്ലീഹന്മാരെ കാണിച്ചതിന്, തോമസ് ലീഹായെ കാണിച്ചതിൻ്റെ അർത്ഥമെന്താണ്? അവിടുന്ന് നമ്മളോട് പറയാതെ പറയുകയാണ്, മക്കളെ, ഇന്ന് നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് എൻ്റെ സഭയിലാണ്. യൂക്കറിസ്റ്റ് മേക്സ് ദ ചേർച്ച് ആൻഡ് ചേർച്ച് മേക്സ് ദ യൂക്കറിസ്റ്റ്. സഭ വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്നു. സഭയെ സഭയാക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നെങ്കിൽ സഭയിലൂടെ അന്വേഷിക്കുവിൻ, സഭയിലെ പരിശുദ്ധ കുർബാനയിൽ എന്നെ അന്വേഷിക്കുവിൻ. ഈ ഒരു മഹാരഹസ്യമാണ്. ഒരു സംശയത്തിൻ്റെ പേരിൽ നാം സംശയിക്കുന്ന ആ ഉന്നതമായ മൗതിക ജ്ഞാനത്തിന് വേണ്ടിയുള്ള ദാഹത്തോടെ തോമസ് ലീഹ ആ ഒരു ചോദ്യം ചോദിച്ചതും നമുക്ക് പ്രത്യുത്തരമായി സുവിശേഷകനിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നതും. പ്രിയപ്പെട്ടവരെ, തോമസ് ലീഹായെ സഭയുടെ സ്ലീഹായി കിട്ടിയ നാം എത്രയോ ഭാഗ്യമുള്ളവരാണ്. ഇത്രമാത്രം ഈശോയെ സ്നേഹിച്ച, AD 52 തന്നെ ഈ വിദൂര നാട്ടിലേക്ക് ഇത്രമാത്രം തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിട്ട് ഇവിടെ എത്തി, ഇവിടെ സുവിശേഷം പ്രഘോഷിച്ച്, ഇവിടെ തൻ്റെ ഗുരുവിനെ പോലെ തന്നെ രക്തം ചിന്തി സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധ സ്ലീഹായുടെ മക്കളാകുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം പ്രകാശമാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ, ദൈവം പ്രകാശമാണെന്ന് തിരിച്ചറിയുന്നവൻ സ്വന്തം സഹോദരങ്ങളെയും സ്നേഹിക്കും, അവർ പ്രകാശത്തിൽ വസിക്കും എന്ന യോഹന്നാൻ സ്ലീഹായുടെ തന്നെ പ്രബോധനം പ്രാവർത്തികമാക്കുവാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരു കൂട്ടായ്മയായി നിലനിൽക്കുവാൻ. ഇത്ര മനോജ്ഞമായ ദിവ്യരഹസ്യങ്ങൾ സഭയിൽ സ്വീകരിക്കുവാൻ, ഒരു വിശുദ്ധ സ്ലീഹായിലൂടെ തന്നെ സ്വീകരിച്ച അപ്പസ്തോലിക സഭയായി തീരുവാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് നമ്മുടെ സഭയ്ക്കായി പ്രാർത്ഥിക്കാം. ഒരുമയ്ക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചതുപോലെ ത്യാഗം ചെയ്ത് ബലിയർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ഈ പുതുഞായർ അതിനുള്ള വലിയ ആഹ്വാനമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.